Red FM Melting Point. My G presents Red FM Melting Point. ഞാൻ RJ Nitha. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെ വീട്ടിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ മലയാളം സിനിമയിലേക്ക് എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറഞ്ഞ് കയറി വന്ന എഴുതി വന്ന രണ്ട് തിരക്കഥാകൃത്തുകളാണ് ബോബി സഞ്ജയ്. അതിൽ സഞ്ജയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ പുതിയ സിനിമയൊക്കെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മലയാളം സിനിമയെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചും അതുപോലെ സിനിമയുടെ പുതിയ ട്രെൻഡിനെക്കുറിച്ചും എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇതിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്താണെന്നല്ലേ, നമുക്കത് അദ്ദേഹം വന്ന് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഒരു ഗിഫ്റ്റ് തരുമ്പോ തിരിച്ചൊരു ഗിഫ്റ്റ് തരണ്ടേ? ഇത് ഞങ്ങൾ എഴുതിയ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയുടെ പുസ്തക രൂപമാണ്. താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തന്ന് ഭയങ്കര ഫോർമലായല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇങ്ങനൊരു ഫോർമലായിട്ട് ഈ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ്. കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ തന്നത് ട്രാഫിക് എന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രിപ്റ്റാണ്. രാജേഷ് പിള്ള അദ്ദേഹം ചെയ്ത സിനിമ. മലയാളം സിനിമയുടെ ഒരു ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു പുതിയ തുടക്കം കുറിച്ചിട്ടുള്ളൊരു പടമായിരുന്നു ഈ ഒരു സിനിമ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് റൈറ്റേഴ്സ് മലയാളത്തിൽ വരുമ്പോഴൊക്കെ ഒത്തിരി പേരുടെ ആഗ്രഹം പുതിയ വേറിട്ട സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ഈ ട്രാഫിക് വരെ എന്തായിരുന്നു സഞ്ജയ് ബോബിയുടെ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചിട്ടുള്ളൊരു ആഗ്രഹം, സ്വപ്നമൊക്കെ? ഈ ഒന്നാമത്തെ കാര്യം, ഈ ട്രാഫിക്കിന് മുൻപ് ട്രാഫിക്കിന് ശേഷം അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അത് പ്രേക്ഷകർക്ക് തോന്നിയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ സിനിമകളുടെയും പോലെ ഒരു സിനിമയാണ് ട്രാഫിക്. അതായത് മറ്റെല്ലാ സിനിമകൾക്കും ഞങ്ങളെടുത്ത അതേ എഫേർട്ടാണ് ട്രാഫിക്കിനും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ശേഷം അതിന് മുൻ പിൻപ് എന്ന് പറയുന്നതില്ല. അതിന് മുൻപ് ഞങ്ങള് എന്റെ വീട് അപ്പൂന്റെ എഴുതിയിരുന്നു, നോട്ട്ബുക്ക് എഴുതിയിരുന്നു, കാസിനോ എഴുതിയിരുന്നു. കാസിനോ റിലീസ് ചെയ്ത് ട്രാഫിക്കിന് ശേഷമാണ്, പക്ഷെ അത് അതിന് മുമ്പ് എഴുതി തീർത്താണ്. അപ്പോൾ ഞങ്ങളുടെ നാലാമത്തെ സിനിമയാണ് ട്രാഫിക്. അതൊരു ഇതുപോലൊരു ഒരു ട്രെൻഡ് സെറ്റർ ആകുമെന്നോ ഈ പറയുന്ന പോലെയൊക്കെ ആകുമെന്നോ അത് എഴുതിയ സമയത്ത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് എഴുതാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് എഴുതിയാൽ അത് എഴുത്തിൻ്റെ ഒരു ഓർഗാനിക് നേച്ചറിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നമ്മൾ ചെയ്ത സിനിമകളിൽ ഒരു സിനിമയായിരുന്നു ട്രാഫിക്. ഇപ്പോഴും ട്രാഫിക് പോലെയുള്ള ഇൻസിഡൻസ് അങ്ങനെയാണ്, നമ്മൾ ഇപ്പോഴും അങ്ങനെ ഒരു ഒരു ഓർഗൻ ഡോണർ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് അത്തരം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലോ, പത്രങ്ങളടക്കം എല്ലാവരും എഴുതുന്നത് ട്രാഫിക് പോലൊരു ഇൻസിഡൻറ്റ് തന്നെയാണ്. ഈ ട്രാഫിക്കിൻ്റെ കഥയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്രത്തിൻ്റെ ഒരു കട്ടിങ് നിന്ന് കിട്ടിയതാന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് കഥകൾ കിട്ടാറുള്ളത്? ഒരു റൈറ്ററിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കേണ്ടതല്ലേ? പ്രധാനമായിട്ടും ഒരു എഴുത്തുകാരന് ഏറ്റവും വേണ്ടത് സാധാരണ സംഭവങ്ങളിൽ അസാധാരണത്വം കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒരാളെ സംബന്ധിച്ചൊരു കാര്യം ഒരു സാധാരണ കാര്യമായിരിക്കും, പക്ഷെ അതിൻ്റെ പിന്നിലേക്കാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും ഈ സംഭവത്തിൻ്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിന് ശേഷം എന്തൊക്കെ നടന്നിട്ടുണ്ടാവും, അതിൽ ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് തോന്നുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു മാനദണ്ഡം. പ്രധാനമായിട്ട് പത്രവാർത്തകൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള മനുഷ്യർ, ഇവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാകുന്നത്. പിന്നെ എന്താ പറയുക, ആ പത്രവാർത്ത അല്ലെങ്കിൽ ഈ സംഭവം ചില സമയങ്ങളിൽ നമ്മളെ കുറച്ച് കൂടുതൽ അലട്ടുന്നുണ്ടെങ്കിൽ, നമ്മളെ കുറച്ച് കൂടുതൽ പിന്തുടരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥമായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സിനിമയ്ക്കുള്ള ഒരു സാധ്യത അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും കേട്ടറിവും കണ്ടറിവും ഈ പറയുന്ന സാധാരണ കാര്യങ്ങളിലുള്ള അസാധാരണത്വം കാണലും ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു RJ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ RJ-ക്ക് ഒരു അവസരം വരികയാണ്, ഒറ്റയ്ക്ക് ഒരു റേഡിയോ സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. ഏതോ വർക്ക് ചെയ്തോണ്ടിരുന്നോടെ ഒറ്റയ്ക്ക് വേറെ ആരും ഇല്ലാതെ റേഡിയോ സ്റ്റേഷൻ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഞാൻ ഇത്ര വർഷമായിട്ട് ഞാനത് ഓർത്തിരിക്കണം. അതിലൊരു പക്ഷേ എവിടെ ഒരു സിനിമ ഉണ്ടാവും. അപ്പൊ അതാണ് ആ അസാധാരണത്വം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ പിന്തുടരുന്നുണ്ടോ? അതൊരു കഥയായിട്ട് ആലോചിക്കുമ്പോൾ നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നും ഇത് എന്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണി ഇത് എത്ര കാലമായി കൂടെ കൂടി? ഏകദേശം ഒരു ഒരു 30 വർഷത്തിന് മുന്നിലായി. കാരണം അമർചിത്ര കഥ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വായിച്ചോണ്ടിരുന്ന ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു ഞങ്ങൾ. അപ്പൊ എന്താണെന്നറിയില്ല, ഈ അമർചിത്ര കഥയിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോ ഒരു പക്ഷേ എന്നിലെ ഈ പറയുന്ന 8 വയസ്സുകാരനെ അല്ലെങ്കിൽ 10 വയസ്സുകാരനെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി
അല്ലെങ്കിൽ ആ ഒരു കൗതുകമുണ്ട്, ആ ഒരു ജിജ്ഞാസയുണ്ട്, അത് ഇപ്പോഴും എന്നിലുണ്ട്. എപ്പോഴും മലയാളത്തില് കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ, അതല്ലെങ്കിൽ എപ്പോഴും ഒരു റിയൽ ലൈഫിനെ ടച്ച് ചെയ്ത സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എന്ന് പറഞ്ഞ രീതിയിൽ എവിടെയോ ഒരു 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 പ്രസ്താവനയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സഞ്ജയ് ബോബി എന്ന് പറയുമ്പോൾ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ കായംകുളം കൊച്ചുണ്ണിയായി വരുന്ന ഒരു പീരിയോഡിക് മൂവിയിലേക്ക് പോകുന്നു. അതെ, അങ്ങനെയാണല്ലേ. ഓ, അത് ശരി. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു ഈ പറയുന്ന പോലെ എല്ലാ കഥയുടെയും സൗന്ദര്യം എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യമാണ്. പുറത്താകുന്നതല്ലേ എന്റെ ഒരു ഭംഗി. തീർച്ചയായിട്ടും. അപ്പൊ കായംകുളം കൊച്ചുണ്ണിയിൽ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടറിഞ്ഞ ചരിത്രത്തിനും അപ്പുറത്തേക്കുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കായംകുളം കൊച്ചുണ്ണി ഒരു ചരിത്രത്തിൽ കൂടുതൽ ഐതിഹ്യം മിത്താണ്. അതുകൊണ്ടാണ് ഈ ചൈൽഡ്ഹുഡ് നമ്മളെ വീണ്ടും അത് ആകർഷിച്ചത്. നമുക്ക് ഈ ഒരു മിത്തും ഹിസ്റ്ററിയും എവിടേക്കോ ഒരു ബ്ലെൻഡ് ആവുന്ന ഒരു സംഭവമുണ്ട്. കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരാള് ജീവിച്ചിരുന്നു, പക്ഷെ അയാളെ ചുറ്റിപ്പറ്റി ഐതിഹ്യമാലയിലുള്ളതല്ലാത്ത ഒരുപാട് വേറെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോ വളരെ രസകരമായ ഒരു ഒരു ഈ കാലഘട്ടത്തിന് പോലും യോജിച്ച ഒരു കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നി കായംകുളം കൊച്ചുണ്ണി. അപ്പൊ കായംകുളം കൊച്ചുണ്ണി ഓണമൊക്കെ ആകുമ്പോഴേക്കും സിനിമ വരും. അതെ, ഈ സിനിമ ഇറങ്ങുന്ന ഒരു സമയത്ത് ഈ സിനിമയുടെ ഒരു റിസർച്ചിൻ്റെ മറ്റു കാര്യങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒരു ഗംഭീര റിസർച്ച് ടീം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ മലയാളം സിനിമയുടെ ഒരു രീതികളിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു റിസർച്ച് ടീമിനെയൊക്കെ വെച്ചത്. അത് ആരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു? അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളും റോഷനും തമ്മിൽ തീരുമാനിച്ചൊരു കാര്യം, കാരണം ഇത് ഒരു വ്യക്തിക്ക് മാത്രം ഇത്രത്തോളം പഴയകാലത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തി അതിൻ്റെ തിരക്കഥ എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് വർഷങ്ങളെടുക്കും. അപ്പോൾ ഞങ്ങളെ റിസർച്ചിൽ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്കൊരു ടീം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തു, മോഷ, ആദിൽ, മൊഹസീൻ എന്ന് പറയുന്ന മൂന്ന് പേര്. ഞങ്ങൾ ഉറപ്പ് എന്താ പറയുക, ഒരു അതിശയോക്തി ഇല്ലാന്ന് പറയാം, അവര് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ ഇത്ര പെട്ടെന്ന് എഴുതി തീർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. കാരണം അവരുടെ ഹെൽപ്പ് പറഞ്ഞാൽ തീരാത്തതാണ്. ഈ മൂന്ന് പേരും ഒരു ഒരു ബാക്ക് ബോൺ ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു തിരക്കഥ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ. ആ ഒരു റിസർച്ച് ടീം എല്ലാ സിനിമയ്ക്കും വേണം എന്ന് തോന്നിപ്പോയി ഈ കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ. റോഷൻ ആൻഡ്രൂസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, സഞ്ജയ്, ബോബി, റോഷൻ ആൻഡ്രൂസ്, ഇതൊരു ഒരു മാജിക്കൽ കൂട്ടുകെട്ടാണ്. അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ പുതിയ സിനിമ എന്നാണ് സ്വാഭാവികമായിട്ടും എനിക്ക് ആദ്യം ചോദിക്കാൻ വരുന്ന ഒരു കാര്യം. ഇനി ഞങ്ങളിപ്പോൾ അടുത്ത സിനിമയുടെ ആലോചനയിലാണ്, അതിന്റെ സ്റ്റാർകാസ്റ്റ് ഒന്നായിട്ടില്ല, കഥയിലേക്ക് ജസ്റ്റ് ലാൻഡ് ചെയ്തത്. അതുകൊള്ള. എന്താണ് വീണ്ടും വീണ്ടും റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകന് വേണ്ടി എഴുതുമ്പോൾ ഉള്ള ഒരു സന്തോഷം? ഈ പറയുന്ന അന്യോന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പറയുന്ന പോലെ നമ്മളൊരു കാര്യം പറയുന്നു, ബേസിക്കലി ഒരു ജനൽ തുറക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും നോക്കുന്നത് ഒരേ ഇടത്തേക്കാവുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ഞങ്ങൾക്കിടയ്ക്ക് ഉണ്ടോയെന്നായിരിക്കും തോന്നുന്നത്. ഞങ്ങൾ പറയുന്നത് റോഷനും റോഷൻ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞങ്ങൾക്ക് ഒരുപാട് രസകരമായ ഷെയർഡ് മെമ്മറീസ് ഒരുപാടുള്ളത് വളരെ അത്യാവശ്യമാണ് ഒരു സംവിധായകനും എഴുത്തുകാരനെ സംബന്ധിച്ച്. അത് ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. ഞങ്ങൾ സിനിമ തുടങ്ങിയത് ഒരുമിച്ചാണ്. ഒരുമിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിരുന്നു. ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിരുന്നു. അയാൾ കഥ എഴുതിയാണെന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഞങ്ങൾ ഒരു മുറിയിൽ താമസിച്ചുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരുമിച്ചുള്ള, അപ്പൊ ഒരു സൗഹൃദത്തിന്റെ അനിവാര്യമായ ഒരു ഒരു തുടർച്ചയാണ് ശരിക്കും ഈ സിനിമകൾ എന്ന് പറയുന്നത്. സിനിമയിൽ ഈ സൗഹൃദം ഭയങ്കര അത്യാവശ്യമാണ്. ആ, തീർച്ചയായിട്ടും. ഒരു ഒരു സംവിധായകനുമായി, അതിപ്പോൾ റോഷൻ എന്നല്ല, ഏത് സംവിധായകനുമായിട്ടും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അടുപ്പമില്ലാതെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരു സിനിമയിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു ആശയം ഉണ്ടാവും. ആ ആശയത്തോട് ഒരു സിമിലർ ആയിട്ടുള്ള ചിന്ത ഉള്ളൊരു ഡയറക്ടേഴ്സുമായിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റോഷനും വളരെ കൂടുതലുണ്ട്, രാജേഷനും ഉണ്ടായിരുന്നു, ഞങ്ങൾ വർക്ക് ചെയ്ത എല്ലാവർക്കും അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ല, അല്ലെങ്കിൽ സിനിമയിലാണ് എൻ്റെ നല്ല സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെ പലപ്പോഴും ആളുകൾ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മുടെ ജോലി വേറെ, ജീവിതം വേറെ, ഇങ്ങനെ വെക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? എനിക്ക് അങ്ങനെ അങ്ങനെ തോന്നില്ല. ഒന്നാമത് സിനിമ മാത്രമല്ല എൻ്റെ ലൈഫ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് സിനിമ മാത്രമല്ല. സിനിമ രാവിലെ എഴുന്നേറ്റാൽ 24 മണിക്കൂറും സിനിമയെ പറ്റി ചിന്തിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് എൻ്റെതായ മീ ടൈം ഭയങ്കരമായി ആവശ്യപ്പെടുന്ന ഒരാളാണ്. റൈറ്റർ എന്ന് പറഞ്ഞാൽ മീ ടൈം എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ എനിക്ക് എന്നെ തന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടില്ല. ഗുണമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒന്നും എനിക്കൊരു പ്രയാസമുള്ള ആളല്ല. അത് ഞാൻ ഒരുപാട് ആസ്വദിക്കാറുണ്ട്. എനിക്ക് വായന എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമകൾ കാണാറുണ്ട്, യാത്രകൾ ചെയ്യാറുണ്ട്, പിന്നെ ഫാമിലിയായിട്ടുള്ള സമയം, കുട്ടികളായിട്ടുള്ള സമയം, അതിനൊക്കെ സമയവും കാര്യങ്ങളും കണ്ടെത്തുന്ന ആള് തന്നെയാണ്. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ജെല്ലായ ഒരു ഫാദർ ആയതുകൊണ്ടാണല്ലേ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ പടം വരയ്ക്കാനൊക്കെ ഇവർ അനുവദിച്ചേക്കുന്നത്.
ഞാൻ പണ്ട് ഈ വീട്ടിൽ വരുമ്പോൾ മോള് ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നു കയറിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം ഇതാ, മോള് ഹൈറ്റ് വെച്ചല്ലേ, കാര്യം കുറച്ചുകൂടി ഓ മുകളിലേക്ക് മുകളിലേക്ക് വരച്ച് ആ ഒരു കാര്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഒരു റൈറ്ററുടെ ഇത്തരം തോട്ട്സും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും അയാളുടെ സിനിമയിൽ വരിക ഒരു പരിധിവരെ. അതായത് ഞങ്ങൾ എഴുതിയ സിനിമകളിൽ കഥാപാത്രങ്ങൾ ഞങ്ങളായിരിക്കണമെന്നില്ല, പക്ഷെ ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ തന്നെയായിരിക്കും. അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു ആശയമായിരിക്കും ആ സിനിമകളിലുള്ളതെന്നാണ് പറയാവുന്നത്. അപ്പോൾ മോശം മെസ്സേജസ് പുറത്തേക്ക് വിട്ടിട്ടുള്ള സിനിമകളുടെ സംവിധായകരോ എഴുത്തുകാരോ മോശം വ്യക്തികളായിരുന്നു എന്നർത്ഥമുണ്ടോ? മൈ ജി മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ്. ഒരിക്കലും ഞങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങളുടെ ആശയം പുറത്തേക്ക് കൊടുക്കാനുള്ള മാധ്യമമാണ് ഞങ്ങൾ സിനിമ. അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. എന്റർടൈൻമെന്റ് സിനിമകൾ എടുക്കുന്ന ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അതിനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമായിട്ട് കാണുന്നവരെ സംബന്ധിച്ച് അവർ വളരെ നല്ല ആൾക്കാരാണ്. അല്ലാതെ എന്താ പറയുക, മോശം മെസ്സേജും ഇതുമായിട്ടൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ മാധ്യമം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ആശയം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനും കൂടെ വേണ്ടിയിട്ടാണ്. സിനിമ ആസ് എ റൈറ്റർ അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് പറഞ്ഞ രീതിയിൽ സിനിമ എന്റർടൈൻമെന്റ് മാത്രമാണോ സഞ്ജയ്ക്ക്? അല്ല, എന്നെ സംബന്ധിച്ചല്ല, എന്റർടൈൻമെന്റ് സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. വളരെയധികം ഇഷ്ടപ്പെടുന്ന. അങ്ങനെയാണെങ്കിൽ സഞ്ജയ് ബോബിയില് സഞ്ജയ് റൈറ്റർ സഞ്ജയ് ഭയങ്കര കൈയടിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ വർണ്ണക്കടലാസുകളൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ വാരി വെതറി എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് സിനിമകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് രാജാവിന്റെ മകൻ, കിലുക്കം, പൂച്ചകിരി മൂകുത്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ന്യൂഡൽഹി, ഞങ്ങളുടെ ആദ്യ ബാല്യകാലത്തെ സിനിമകളാണ്. ഇതൊക്കെയാണ് ഞങ്ങളെ ഹരം കൊള്ളിച്ചിട്ടുള്ള സിനിമകൾ. പിന്നെ അതിനു മുൻപ് പ്രേമനസീർ ജയൻ കൂട്ടുകെട്ടിൽപ്പെട്ട സിനിമകൾ, ഇതൊക്കെ ശരിക്കും സിനിമ ഒരു ഹരമാണ് തുടക്കത്തിൽ. അതിനുശേഷമേ നമ്മൾ അതിന്റെ സീരിയസ്നെസ്സിലേക്കൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഇത്തരം സിനിമകളൊക്കെ ഇന്നും എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ, ഇന്നും പരിപൂർണമായി എൻജോയ്. പക്ഷെ ഞങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആശയങ്ങൾ പറയാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് എനിക്ക് മാധ്യമം. ഹരം കൊള്ളിപ്പിക്കുന്ന സിനിമകൾ ചെയ്യില്ലെന്നാണോ? അപ്പൊ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ട്രാഫിക്കിൽ മുംബൈ പോലീസും ഹോൾഡ് ഈ ഒരു ഹവോൾഡ് അറിയുന്നതിന്റെയും അതുപോലെ ട്രാഫിക്കിന്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് സാധാരണഗതിയിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അതിനെ കുറിച്ചിട്ടായിരിക്കും ഒരു സിനിമ വരികയും പിന്നീട് സിനിമ ജനകീയമാവുകയും ബ്ലോക്ക് ബസ്റ്റർ ആവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം ആളുകൾ ഏറ്റെടുത്തു എന്ന് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ട്രാഫിക്കിലാണ്, ഒന്ന് ഹവോൾഡ് അറിയിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവയവദാനത്തിന് ഇത്തരം ഒരു അതിവേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് വണ്ടി നിർത്തി കൊടുക്കണമെന്ന് ബ്ലോക്കിൽ ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത മലയാളിയെ മാറ്റി ചിന്തിപ്പിച്ച ഒരു റൈറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ വീട്ടിലൊരു ഒരു ഇത്തിരി സ്ഥലമേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം എന്ന് ഫ്ലാറ്റിലുള്ള ആളുകൾ പോലും മാറി ചിന്തിച്ച ഒരു കാര്യം. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ മീഡിയത്തിന് എങ്ങനെയാണ് കാണുന്നത്? സിനിമ ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മീഡിയാണ്. ഒരു പരിധി വരെ. അത് എന്താണ് ആ പരിധി? ഇഷ്ടത്തെ മാറ്റുമെന്ന് തോന്നില്ല. എന്റെ പരിധി എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വ്യക്തി സുന്ദരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ പറയും മമ്മൂട്ടിയെ പോലെയാണ്, അല്ലെങ്കിൽ രൺബീർ കപൂറിനെ പോലെയാണ്, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ പോലെയാണ്. സുന്ദരി എന്ന് പറയുന്നത് ഐശ്വര്യ റായ് ആയിരിക്കും, ദീപിക ഇമേജസ് ഒക്കെ. നമ്മുടെ ഫാഷൻ തീരുമാനിക്കുന്ന സിനിമയാണ്, നമ്മളുടെ അങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സിനിമയാണ്. അപ്പൊ നമ്മുടെ സൗന്ദര്യത്തെ പറ്റിയുള്ള ആശയങ്ങളിൽ സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എങ്കിൽ നമ്മളുടെ മനസ്സിന്റെ മറ്റു കോണുകളിലെ ആശയങ്ങൾക്കും കോൺഷ്യസ് അല്ലാതെ വളരെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് സിനിമയ്ക്ക് ഉണ്ടാവുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള പല സിനിമകളുടെയും പ്രമേയങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നൊക്കെയുള്ള പല കാര്യങ്ങളും പല സിനിമകളിലും വന്നതുകൊണ്ട് എവിടെയാണ് ഒരു റൈറ്ററുടെ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഫിലിം മേക്കറുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, അങ്ങനൊന്നും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട്. അതായത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയിൽ ഒരു അധമ വികാരത്തെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക, മഹത്വവൽക്കരിക്കാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ കൈക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല സമയങ്ങളിലും നടീനടന്മാർ ഈ ഒരു സമയത്ത് പറയുന്നത് അത് ഡയറക്ടർ അങ്ങനെ പറഞ്ഞു, റൈറ്റർ അങ്ങനെ എഴുതി വെച്ചു, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഫിലിം മേക്കേഴ്സിനോട് ചോദിക്കുന്നു തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് അപ്പോൾ പല സമയത്തും ഈ റൈറ്റേഴ്സ് അല്ലെങ്കിൽ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ആ കഥാപാത്രം അങ്ങനെയാണ്, അതുകൊണ്ട് അയാൾ മോശക്കാരനാണ്, അയാൾ സ്ത്രീകളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഒരു മിസ്മാച്ച് കിടക്കുന്നത് ഒരു സൊസൈറ്റിയിൽ? സ്ത്രീകളോട് മോശം പെരുമാറുന്ന ഒരു കഥാപാത്രം സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ കഥാപാത്രത്തിൻ്റെ
ആ കഥാപാത്രത്തെ മഹത്വവൽക്കരിക്കരുതാണ് പറഞ്ഞത്. സ്ത്രീകളോട് ക്രൂരമായി പെരുമാറുന്ന ഒരു കഥാപാത്രം സിനിമയിൽ ഉണ്ടായിക്കോട്ടെ, ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെ. കാരണം അത് നമ്മുടെ സമൂഹത്തിലുള്ള കാര്യമാണ്. പക്ഷെ ആ ആ പ്രോസസ്സിനെ, ആ പ്രവൃത്തിയെ മഹത്വവൽക്കരിക്കുക എന്ന് പറയുന്നത്, ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് തെറ്റ്. ഈ ഗ്ലോറിഫിക്കേഷൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗ്ലോറിഫിക്കേഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഭയങ്കരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ലോക സിനിമയിൽ തന്നെ സംഭവിക്കാത്ത പോലെ വിമൻ ഇൻ കളക്റ്റീവ് എന്ന് പറഞ്ഞ WCC മലയാളം സിനിമയിൽ വന്നിട്ടുള്ളത്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം നിത പറഞ്ഞ പരാമർശത്തെ ഒന്ന് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. അതായത് നമ്മളൊരു 80s സിനിമ എടുക്കുക, 90s സിനിമ എടുക്കുക, അതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, അന്ന് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ഭാര്യ അല്ലെങ്കിൽ കാമുകയെ കർണത്തടിക്കുന്നത് ഇല്ലാത്ത സിനിമ ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ സിനിമകളുടെയും ക്ലൈമാക്സിൽ എന്താ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ നന്നാവുന്ന, അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഫിലിം മേക്കേഴ്സ് വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളെപ്പോഴും പഴയ സിനിമകൾ ഇപ്പോൾ വരുന്ന സിനിമകൾ എടുക്കുക, ഇപ്പോൾ ടേക്ക് ഓഫ് ആണെങ്കിലും തുണ്ടിമുതല് തിരിച്ചാക്ഷി ആണെങ്കിലും ഈ മായവ് ആണെങ്കിലും അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തോന്നുന്നു. പിന്നെയുള്ളത് വിമൻ ഇൻ കളക്റ്റീവ്. തീർച്ചയായും അതൊരു ഒരു ഗംഭീരമായ ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ 100 സ്ത്രീകളുണ്ടെങ്കിൽ അതിൽ 98 പേര് അല്ലെങ്കിൽ 99 പേരും അഭിനേത്രികളാണ്. അതെ. ഇനിയും വരേണ്ടത് ക്രിയേറ്റേഴ്സാണ്, ഫിലിം മേക്കേഴ്സ്, റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, ആ കാര്യത്തിലേക്കും കൂടെ ഇവർ വരണം. കാരണം സ്ത്രീകൾ വന്നുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതിൻ്റെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു കളക്റ്റീവ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി കൂടുതലായി നമ്മൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ അവരുടെ അവകാശങ്ങൾ അത് ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകൾ എല്ലാ മേഖലയിലും, കാരണം ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്താ ആരഭിനയിക്കണം, എന്തായിരിക്കണം ഈ സിനിമ എന്ന് പറയുന്നതിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് ഇവർ തന്നെയാണ്. നേരത്തെ നിത സൂചിപ്പിച്ചതുപോലെ ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം റൈറ്റേഴ്സും ഡയറക്ടേഴ്സും പറയുന്നതാണ് അവർ ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു പരിധിവരെ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, ഞങ്ങളാണ് അതിൻ്റെ ഞങ്ങളാണ് അതിൻ്റെ ഒരു തെറ്റുകാർ. കാരണം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരമൊരു സംഘടന വരുമ്പോൾ ഈ ഇന്റർപ്രറ്റേഴ്സും ഈ ക്രിയേറ്റേഴ്സുമായിട്ട് സ്ത്രീകൾ മാറുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ വന്നോളും. സിനിമയുടെ വെറൈറ്റി വളരെ വളരെ വലുതാണ്. ഒരുപാട് വെറൈറ്റിയുള്ള സിനിമകൾ, സ്ത്രീ കാഴ്ചപ്പാടിൽ നിന്നുള്ള സിനിമകൾ ഇവിടെ വന്നോളും. അത് വേറൊരു തരം സിനിമകളായിരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പുനർവായന എന്ന് പറഞ്ഞ വിമൻ ഇൻ കളക്റ്റീവിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. സഞ്ജയ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് പല സമയത്ത് ഒരു സ്ത്രീ കഥാപാത്രത്തിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള ബോൾഡ്നെസ് ആണോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്, വിചാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും നമ്മളുടെ സിനിമയിൽ ശക്തരായ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൗഡായിരിക്കണം, അല്ലെങ്കിൽ അവരെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഇല്ലേ? ശരിക്കും ഒരു സ്ട്രോങ്, ഒരു സ്ത്രീ, ഒരു ശക്തയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഡെഫിനേഷൻ ഓഫ് ശക്തയായ സ്ത്രീ, ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു കാര്യം, ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരികയോ ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരാതിരിക്കുകയോ ചെയ്യുന്ന ആ ട്രാപ്പിൽ നിന്ന് പുറത്തു കടന്ന എല്ലാ സ്ത്രീകളും ശക്തരായ സ്ത്രീകളാണ്. അതാണ് എൻ്റെ ഡെഫിനേഷൻ ഓഫ് ഫെമിനിസം. അതുപോലെ വീണ്ടും ആ വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ കുറച്ച് കാലത്തിനുള്ളിൽ ഭയങ്കരമായി വളരെ മോശം രീതിയിൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയൊരു വാക്കാണ് ഫെമിനിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? സ്ത്രീ ആയതിൻ്റെ പേരിൽ ഇത് തന്നെയാണ്, വിലക്കുകൾ കൽപ്പിക്കാതിരിക്കുക, സ്ത്രീ ആയതിൻ്റെ പേരിൽ ഇന്നത് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരുമിച്ച്, അതായത് ഒരു ഒരു ഗ്രീക്ക് കവിതയുണ്ട്, അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും പറയാനുള്ളത്. ഒരു സ്ത്രീ പാടുന്നതാണ്, ഞങ്ങളെ നോക്കുക, സ്ത്രീയാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കാത്ത രീതിയിൽ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ വേണ്ടത്, ശരിക്കും ഒരു സ്ത്രീ ഒരാൾ നോക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് ഈ സ്ത്രീയാണ് എന്ന് പറയുന്നത്, ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും നീ സ്ത്രീ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നോട്ടങ്ങളാണ് ഇനി മാറേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു.
മലയാളത്തിൽ ഇരട്ട സംവിധായകരുണ്ട്, ഇരട്ട തിരക്കഥാകൃത്തുക്കളുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് രണ്ടുപേർ ചേർന്നൊരു കഥ എഴുതുക? ഇപ്പോൾ എന്തായാലും അത് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, തിരക്കഥാകൃത്ത് സഞ്ജയ് ബോബിലെ സഞ്ജയ്. സിനിമ കണ്ടുപിടിച്ചത് രണ്ടുപേരാണ്. അതെ, അതറിയാം. ലോകത്ത് വിമാനം കണ്ടുപിടിച്ചതും രണ്ടുപേരെ തന്നെയാണ്. ഈ ഇന്ത്യയിലുണ്ടായ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് സലിം ജാവേദ് ആണ്. സലിം ഖാനും ജാവേദ് അക്തറും അവരും ഡ്യൂ ആയിരുന്നു. ഈ ഒരാൾ പോയിട്ട് വരുന്നു, ഒരാൾ പോയിട്ട് പിന്നെ പിന്നീടാണ് അതുപോലെ ദീവാർ, സഞ്ജീർ പോലെയുള്ള സിനിമകൾ എഴുതിയ ആൾക്കാരാണ്. അതിനുശേഷം ഇവർ പിരിഞ്ഞതിന് ശേഷം ആ സമയത്താണ് ജാവേദ് അക്തർ കവിതയിലേക്കും ലിറിക്സിലേക്കും തിരിയും. ഈ വാൻ ഗോഗ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അല്ലെ പെയിന്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു പെയിന്റിങ് ചെയ്യുമ്പോൾ ചിലര് മനുഷ്യ രൂപങ്ങൾ വരയ്ക്കാനാണ് നല്ലത്, ചിലര് പ്രകൃതി വരയ്ക്കാനാണ് നല്ലത്. ഇത് രണ്ടും പ്രകൃതി വരയ്ക്കാൻ മിടുക്കുള്ള ഒരാളും മനുഷ്യരൂപങ്ങൾ വരയ്ക്കാൻ മിടുക്കുള്ള ഒരാളും ഒരുമിച്ച് ചേർന്ന് ഒരു പെയിന്റിങ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊരു ചോദ്യം വാൻ ഗോഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിലർക്ക് ചില കാര്യങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരാൾക്ക് ചില കാര്യങ്ങളിൽ എന്നേക്കാൾ സ്ട്രെങ്ത് ബോബിക്കായിരിക്കും, ചില കാര്യങ്ങളിൽ ബോബിയേക്കാൾ സ്ട്രെങ്ത് എനിക്കായിരിക്കും. നിങ്ങൾ ബ്രദേഴ്സാണ്, കുട്ടിക്കാലം മുതലേ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നാണ്? കുട്ടിക്കാലം മുതലേ വിചാരിച്ചു, കാരണം ഞങ്ങൾ ഏകദേശം ജനിച്ചപ്പോൾ തന്നെ എന്താ പറയുക, ഞങ്ങൾ സിനിമയുടെ ഒരു ബഹളങ്ങൾ കണ്ടാണ് വളർന്നത്. ഞങ്ങളുടെ ഫാദർ ഒരു ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡും ഞങ്ങളുടെ കൗമാരവും എല്ലാ വർഷവും ഒരു സിനിമ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ മിക്ക സമയത്തും വീട്ടിൽ സംവിധായകര്, തിരക്കഥാകൃത്തുക്കൾ, നടീ നടന്മാർ, സംഗീത സംവിധായകർ, ഇവർ വരിക പോവുക, ഷൂട്ടിങ്ങിൻ്റെ ബഹളങ്ങൾ, ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു അനിവാര്യതയായിരുന്നു തോന്നുന്നു സിനിമയിലെത്തുക. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ചാണ് സിനിമ സ്വപ്നം കണ്ടിരുന്നത്. My G, my generation, digital hub.